ഐപിഎല്ലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കണക്കുകൂട്ടലുകളെല്ലാം ഇത്തവണ പിഴച്ചിരിക്കുകയാണ്. നിർണായക താരങ്ങളായിരുന്ന ഫഫ് ഡു പ്ലസി, ദീപക് ചാഹർ, ഷാർദുൽ ഠാക്കൂർ എന്നിവരെ നഷ്ടമായതും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് MS ധോണിക്ക് പകരം രവീന്ദ്ര ജഡേജ വന്നതുമെല്ലാം CSK വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടത്. സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും CSK പരാജയപ്പെട്ടു. ഐപിഎല്ലിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു ഷോക്ക് മുൻപൊരിക്കലും CSKക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ശനിയാഴ്ചയാണ് CSKയുടെ നാലാം റൌണ്ട് മത്സരം. ഇത് ജഡ്ഡുവിനും സംഘത്തിനും ജീവൻ മരണ പോരാട്ടമാണ്. ഇതിലും തോൽക്കുകയാണെങ്കിൽ അത് CSKയുടെ പ്ലേ ഓഫ് സാധ്യതകളെ വരെ ബാധിക്കും. ബാറ്റിംഗിലും ബൌളിംഗിലുമെല്ലാം CSKക്ക് പല പ്രശ്നങ്ങളുമുണ്ട്. ഇവ പരിഹരിച്ചെങ്കിൽ മാത്രമേ ടീമിന് തിരിച്ചുവരവ് സാധ്യമാവും. ഹൈദരാബാദുമായുള്ള അടുത്ത കളിയിൽ CSK ടീമിൽ ചില മാറ്റങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കാം. ബൌളിംഗ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയി മാറിയിരിക്കുന്നത്. മികച്ച ഒരു ഇന്ത്യൻ ബൌളർ പോലും CSK നിരയിലില്ല. നിർണായക താരമായിരുന്ന ദീപക് ചാഹർ ആവട്ടെ പരിക്കേറ്റ് വിശ്രമത്തിലും. പേസർ മുകേഷ് ചൌധരിക്ക് പകരം ലെഗ് സ്പിന്നർ പ്രശാന്ത് സോളങ്കിയെ CSK അടുത്ത മത്സരത്തിൽ പരീക്ഷിച്ചേക്കും. നിലവിൽ ടീമിലുള്ള സ്പിന്നർമാരായ രവീന്ദ്ര ജഡേജയ്ക്കും മൊയിൻ അലിക്കും പ്രതീക്ഷിച്ചതുപോലെ വിക്കറ്റുകൾ വീഴ്ത്താൻ സാധിക്കുന്നില്ല. ഈ കാരണത്താലാണ് സോളങ്കിയെ CSK ഇറക്കാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്നത്. സമീപകാലത്ത് മികച്ച ബൌളിംഗ് കാഴ്ചവെക്കാൻ സോളങ്കിക്ക് സാധിച്ചിരുന്നു. ചൌധരിയുടെ കാര്യമെടുത്താൽ പഞ്ചാബ് കിങ്സുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഒരു വിക്കറ്റ് ലഭിച്ചെങ്കിലും 4 ഓവറിൽ 52 റൺസ് വിട്ടുകൊടുത്തിരുന്നു. CSK ബൌളിംഗ് നിരയിൽ ഏറ്റവും ദയനീയ പ്രകടനവും അദ്ദേഹത്തിന്റേതായിരുന്നു. പേസ് ബൌളിംഗിൽ CSKക്ക് മറ്റു ചില ഓപ്ഷനുകൾ ഉണ്ടെങ്കിലും വിദേശ ബൌളർമാർ നന്നായി പന്തെറിയുന്നതിനാൽ സ്പിന്നറെയാണ് അവർ ടീമിലേക്ക് കൊണ്ടുവന്നേക്കുക. അതുകൊണ്ട് തന്നെ സോളങ്കിക്ക് പരിഗണന ലഭിക്കാനാണ് സാധ്യത. ബാറ്റിംഗ് നിരയിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ താരങ്ങളിൽ ഒരാളാണ് പരിചയ സമ്പന്നനായ അമ്പട്ടി റായിഡു. കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും റായിഡുവിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മൂന്ന് മത്സരങ്ങളിൽ നിന്നും 55 റൺസ് മാത്രമേ താരം നേടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈദരാബാദുമായുള്ള മത്സരത്തിൽ അദ്ദേഹത്തെ CSK പുറത്തിരുത്തിയേക്കും. പകരം തമിഴ്നാട് ബാറ്ററായ N. ജഗദീശൻ ടീമിലേക്ക് വരുമെന്നാണ് സൂചനകൾ. മുൻ സീസണുകളിലും CSK ടീമിനൊപ്പമുള്ള താരമാണ് അദ്ദേഹം. പക്ഷേ വളരെ അപൂർവമായി മാത്രമേ ജഗദീശന് കളിക്കാൻ അവസരം ലഭിക്കാറുള്ളൂ. ടീമിലെത്തിയപ്പോഴെല്ലാം മോശമല്ലാത്ത പ്രകടനം നടത്താനും അദ്ദേഹത്തിനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജഗദീശന് ഇത്തവണ CSK കൂടുതൽ അവസരങ്ങൾ നൽകിയേക്കും. മുൻ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ ധോണിയുടെ ബാക്കപ്പായി CSK വളർത്തിക്കൊണ്ടുവരാവുന്ന താരമാണ് വിക്കറ്റ് കീപ്പർ കൂടിയായ ജഗദീശൻ. ഈ സീസണിന് ശേഷം ധോണി ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി വിരമിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ പകരക്കാരനായി വിക്കറ്റ് കീപ്പിംഗ് റോൾ ഏറ്റെടുക്കാൻ ജഗദീശന് കഴിയും. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിക്കാ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.